പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോയുമായിട്ട് വരുന്നത്. കുറച്ച് ഫിസിക്കൽ വീക്ക്നെസ് കാരണം എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ ഓൾമോസ്റ്റ് ഓക്കെ ആയി വരുന്നു. എനിവേ, നമുക്ക് പുതിയ പല വിശേഷങ്ങളും പുതിയ ഇൻഫർമേഷൻസും ഒക്കെ അറിയേണ്ടത് ആവശ്യമാണല്ലോ. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഐൻസ്റ്റീനെ കുറിച്ചാണ്. ഐൻസ്റ്റീനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഐൻസ്റ്റീന് പതുപോലെ അന്നും കുറേ പ്രഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനത്തെ പ്രഭാഷണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം അനുഭവപ്പെട്ടു. സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പ്രദേശത്തുള്ള ആളുകളൊന്നും താങ്കളെ നേരിട്ട് കണ്ടിട്ടില്ല, താങ്കൾക്ക് പകരം ഞാൻ പ്രസംഗിക്കാം. അങ്ങയുടെ പ്രഭാഷണങ്ങളൊക്കെ തന്നെ എനിക്ക് മനഃപ്പാഠമാണ്. പാതി മനസ്സോടെയാണെങ്കിലും ഐൻസ്റ്റീൻ അത് സമ്മതിച്ചു. ഡ്രൈവർ പ്രസംഗിക്കാൻ തുടങ്ങി. ഡ്രൈവറുടെ പ്രസംഗം കേട്ട് ഐൻസ്റ്റീന് തന്നെ അത്ഭുതമായി. കാരണം അത്ര മനോഹരമായിട്ടായിരുന്നു ഡ്രൈവർ പ്രസംഗത്തിലെ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. അപ്പോഴാണ് സദസ്സിലിരുന്ന ഒരാൾ കഠിനമായ ഒരു ചോദ്യം ചോദിച്ചത്. ആദ്യം അദ്ദേഹം ഒന്ന് പരുങ്ങിയെങ്കിലും സമചിത്തതയോടെ അയാൾ പറഞ്ഞു, ഇത്രയും നിസാരമായ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ ഡ്രൈവർക്ക് പോലും അറിയാം. അദ്ദേഹം അത് പറയും. പിറകിലിരുന്ന ഐൻസ്റ്റീനെ വിളിച്ചു വരുത്തി അയാൾ രക്ഷപ്പെട്ടു. ഏറ്റവും അനുയോജ്യമായ അവസരങ്ങളിൽ എത്ര മികവോടെ പെരുമാറി എന്നതല്ല, ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലും എത്ര സമചിത്തതയോടെ കാര്യങ്ങളോട് ഇടപെട്ടു എന്നതിലാണ് കാര്യം. അവിടെയാണ് ജീവിതത്തിൻ്റെ വേഗവും ഉറപ്പും ഒക്കെ നിശ്ചയിക്കാനായിട്ട് കഴിയുന്നത്. പതറാനും പിൻവാങ്ങാനുമുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളപ്പോഴും ഓരോ അടിയും മുന്നോട്ട് മാത്രം വെക്കുന്നവർ വിജയിക്കുവാനുണ്ട് ചേച്ചി. ഓരോ അടിയും മുന്നോട്ട് മാത്രം വയ്ക്കുന്നവർക്ക് സംഭവിക്കാൻ പോകുന്നത് അത്യാഹിതങ്ങളല്ല, മനോബലമാണ് അവർക്ക് ആർജിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്നും ഒരു സ്വപ്ന ലോകത്തിൽ മാത്രം ജീവിക്കുവാനല്ല, യാഥാർത്ഥ്യങ്ങളെ ഫേസ് ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അതിനെ ഫേസ് ചെയ്യുക തന്നെ വേണം. അവിടെ അനിശ്ചിതമായി നിന്ന് പ്രതികരിക്കാൻ കഴിയാതെ പോവുകയല്ല, നിർവികാരിയായി നിൽക്കുകയുമല്ല, പ്രതികരിക്കുക തന്നെ വേണം. ആകസ്മികമായി അകപ്പെട്ടു പോകുന്ന അസുഖകരമായ അനുഭവങ്ങളാണ് പലരെയും അവരുടെ ഉള്ളിലുള്ള ഹീറോയെ പുറത്തേക്ക് എടുക്കുന്നത്. ഏതു വിത്തും അനുകൂല സാഹചര്യത്തിൽ മുളച്ചു പോകും, അത് നമുക്കറിയാം. ഒന്നിനും കൊള്ളില്ല, ഇനി ഈ വ്യക്തിയെ യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് വിധി എഴുതി തള്ളപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം അനുയോജ്യമായ ഒരു അവസരം നൽകിയാൽ പ്രയോജനപ്പെടുകയും ഉയരുകയും ചെയ്യുന്നത്. പലർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്കൊരുപക്ഷെ നല്ല അവസരങ്ങൾ കൊടുത്താൽ അവർക്ക് ആ അവസരത്തിനൊത്ത് ഉയരുവാനായിട്ട് കഴിയും, പക്ഷെ അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അവസരങ്ങൾ കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും അവസരത്തിനൊത്ത് അവർക്ക് ഉയരുവാനായിട്ട് സാധിക്കും. ചിലർ അവസരത്തിനൊത്ത് ഉയരാൻ കഴിയാതെ അവർ പിന്നോട്ട് പോകുമ്പോൾ അവസരത്തിനൊത്ത് ഉയരുവാൻ കഴിയുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മിൽ പലരും അങ്ങനെയുള്ളവരായിരിക്കാം. തീർച്ചയായിട്ടും കിട്ടുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. ഐൻസ്റ്റീൻ്റെയും ഡ്രൈവറുടെയും ഈ ഒരു കഥ തീർച്ചയായും നിങ്ങൾക്കൊരു മോട്ടിവേഷനായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വിശേഷങ്ങളും വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് താമസിയാതെ തന്നെ കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.
പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെയും ബൈ.